മാന്യ പ്രേക്ഷകർക്ക് മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. എടപ്പാൾ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. വികസന കാര്യത്തിൽ ജില്ലയ്ക്ക് കാര്യമായ പരിഗണന നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. വികസന കാര്യത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് സർക്കാർ കാര്യമായ പരിഗണന നൽകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജില്ലയുടെ ന്യായമായ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചവർക്കൊപ്പം സർക്കാരും മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 13.5 കോടി രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയ എടപ്പാൾ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. തീർച്ചയായും സാക്ഷര കേരളം നമ്മളെല്ലാം അറിയുന്നവരാണ്. പക്ഷേ പൊതുമരാമത്ത് വകുപ്പിന്റെ പല കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പലതും നാം അറിയാതെ പോയി, പലതും നാം അറിയേണ്ടതുണ്ട്. ഞാൻ പലതും മനസ്സിലാക്കിയതിപ്പോൾ ഈ മന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ്. ഈ പരിപാലന കാലാവധിയെ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് പറയും. ഒരു കെട്ടിടം നിർമ്മിച്ചാൽ ആ നിർമ്മാണം കഴിഞ്ഞാൽ അതിന്റെ പരിപാലന കാലാവധി 5 വർഷമാണ്. ഒരു BMMBC റോഡിന്റെ പരിപാലന കാലാവധി 3 വർഷമാണ്. അത് നടപ്പിലാക്കി ഈ കാലയളവിൽ ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി അവിടെ പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സന്തോഷത്തോടുകൂടി എടപ്പാൾ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം പങ്കുകൊള്ളാൻ സാധിച്ചതിന്റെ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജില്ലയിൽ ദേശീയപാത വികസനത്തിനായുള്ള സ്ഥലം ഏറ്റെടുക്കലിന് ജില്ലയിൽ 3600 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ഇക്കാര്യത്തിൽ സഹകരിക്കുന്നവർക്കെല്ലാം മാന്യമായ നഷ്ടപരിഹാരം നൽകും. മറ്റു സംസ്ഥാനങ്ങളിൽ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് ഫണ്ട് നൽകുന്നതെങ്കിൽ കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 25% ഫണ്ടും സംസ്ഥാന സർക്കാരാണ് നൽകുന്നതെന്ന് മന്ത്രി സൂചിപ്പിച്ചു. താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി തുടങ്ങി. ചേളാരി ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി ഉടൻ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വ്യക്തമാക്കി. തീരുമാനിക്കുന്നത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുടെ സർക്കാർ നടപടി കാര്യക്ഷമമായി തുടരും. അഭിപ്രായങ്ങൾ സ്വീകരിച്ച് കൂട്ടായ്മയോടെ പ്രവർത്തിക്കും. നിരത്തുകളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പൊതുമരാമത്ത് വകുപ്പ് ശ്രമം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് എടപ്പാളിൽ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയത്. ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്കഴിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വാഹനപ്പെരുപ്പത്തിനനുസരിച്ചുള്ള റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. ബൈപ്പാസുകൾ ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഇതിനെ ബടായി പാലം എന്നൊക്കെ വിശേഷിപ്പിച്ചവർക്ക് ഇതായി പാലം യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഏത് തടസ്സങ്ങൾ നീക്കിയും അത് യാഥാർത്ഥ്യമാക്കുമെന്നുള്ളതിന്റെ മികച്ച തെളിവാണ് ഈ പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ് ഇത് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചരിതാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ പാലത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ജനകീയമായി ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കഴിഞ്ഞു. പരിമിതികളുണ്ടെങ്കിലും വ്യക്തമായ കാഴ്ചപ്പാടോടെയും ആസൂത്രണത്തോടെയും നടപടികൾ തുടരും. മലയോര തീരദേശ ഹൈവേയും ദേശീയപാത വികസനവും യാഥാർത്ഥ്യമാക്കിയാൽ ഭൗതിക സാഹചര്യ വികസന രംഗത്ത് വലിയ മുന്നേറ്റമാകും ഉണ്ടാവുക. ജലഗതാഗത പാത യാഥാർത്ഥ്യമായാൽ റോഡിലെ വാഹനപ്പെരുപ്പം കുറയുമെന്നും മന്ത്രി പറഞ്ഞു. തവനൂർ MLA ഡോക്ടർ KT ജലീൽ അധ്യക്ഷനായി, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യപ്രഭാഷണം നടത്തി. പി നന്ദകുമാർ MLA, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മംഗളം ന്യൂസിന് വേണ്ടി മലപ്പുറത്തു നിന്നും നൌഷാദ് അത്തിപ്പറ്റ.